ഇതാണ് പരിസ്ഥിതി സഹായിക്കും. സ്തുതിയായിരിക്കട്ടെ. പിന്നെ അറിയിപ്പിൻ്റെ ശനി അഥവാ സാറ്റർഡേ ഓഫ് ഗുഡ് ടൈഡിങ്സ് എന്നാണ് പറയുന്നത്. ദുഃഖ ശനിയാഴ്ച എന്ന് പറയുന്നു. മരിച്ചവർക്ക് വേണ്ടിയുള്ള ഓർമ്മ സഭ ആചരിക്കുന്ന ദിവസമാണ്. ഇതിനെപ്പറ്റിയുള്ള ഒരു ലിറ്റർജി ഭാഗം നമുക്ക് കേൾക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് അവരുടെ സ്വാഗതമരുന്നു. ഇന്ന് നാം ദുഃഖ ശനിയാഴ്ചയുടെ ദിവസത്തിലൂടെ കടന്നു പോവുകയാണല്ലോ. ഈ ശനിയാഴ്ചയുടെ പ്രത്യേകത അറിയിപ്പിന് ശനി എന്നാണ് ഈ സഭ ഈ ദിവസത്തെ വിളിക്കുന്നത്. കാരണം നമ്മളിൽ നിന്ന് മരിവച്ച് വേർപെട്ടു പോയ, ശാരീരികമായി മരിച്ച് വേർപെട്ടു പോയിരിക്കുന്ന ആത്മാക്കളെ ദൈവസ്ഥാനിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിപ്പാൻ വേണ്ടി. കാരണം തിരുസഭ നമ്മെ പഠിപ്പിക്കുന്നത് നമ്മളിൽ മരിച്ച് വേർപെട്ടു പോയ വ്യക്തികൾ വ്യക്തിജീവിതങ്ങൾ ആരും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. അവർ പ്രതീക്ഷയിലുണ്ട്. അവരുടെ ആത്മാവിന് നാശം സംഭവിച്ചിട്ടില്ല. അവരായിരിക്കുന്ന ഒരവസ്ഥയിൽ മറ്റൊരവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു എന്നല്ലാണ്ട് ആ ആത്മാക്കൾക്ക് ആ വ്യക്തിത്വങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടില്ല എന്നാണ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. അവർ ഇന്നും ജീവിക്കുന്നു ദൈവസന്നിധിയിൽ. യേശു തന്നെ ഒരിക്കൽ പറയുകയുണ്ടായ അബ്രഹത്തെ ഈസയ്ക്ക് യാക്കോവിനെ പറ്റി പറയുമ്പോൾ മരിച്ചവരുടെ ദൈവമല്ലവനെയോ ജീവിക്കുന്നവരുടെ ദൈവമാകുന്നു എന്ന്. പിതാവ് ദൈവത്തെപ്പറ്റി പറയുന്നുണ്ട് മരിച്ചവരുടെ അല്ലവനെയോ ജീവിക്കുന്നവരുടെ ദൈവമാണ്. അപ്പോൾ അബ്രഹാം ഈസായ്ക്ക് യാക്കോബിനെയും ജീവിക്കുന്നതായിട്ടാണ് യേശു മിശിഹ പറയുന്നത്. അപ്പോൾ യേശു മിശിഹയെ കാൽവരി ക്രൂശിന്മേൽ യഹൂദന്മാർ അന്നത്തെ റോമാ സാമ്രാജ്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ക്രൂശിച്ച് കൊലപ്പെടുത്തി. അന്ന് ആ പെസഹയുടെ യാഗത്തിൻ്റെ ആട്
കുഞ്ഞാട് യെരുശലേം ദേവാലയത്തിൽ അടക്കപ്പെടുത്തുന്ന സമയത്ത് കർത്താവായ യേശു മിശിഹ ഇവിടെ ഗോകുലത്തേൽ കാൽവറി ക്രൂശിന്മേൽ അർപ്പിക്കപ്പെട്ടു. തൻ്റെ ജീവനെ പിതാവാം ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ ആത്മാവിനെ പിതാവെ അങ്ങയുടെ കരങ്ങൾ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജീവൻ വെടിഞ്ഞു. ശരീരത്തിൽ നിന്ന് ഒരു ആത്മാവ് മനുഷ്യയോ ദൈവീയമായ ആത്മാവിന് ദൈവത്തിൻ്റെ കരങ്ങൾ അവിടെ സമർപ്പിക്കുന്നതായി നാം കാണുന്നു. തുടർന്ന് നാം വായിക്കുമ്പോൾ ഇവിടെ കാണുന്നു യേശു പറുദീസയിലേക്ക് പോയതായിട്ട്. അതോ പാതാളത്തിലേക്ക് പോയതായിട്ട് മിസ്റ്റർ ലൂക്കോസിൻ്റെ സുവിശേഷം 23:43 അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു തന്നോടുകൂടിയിരുന്ന തന്നോട് ക്രൂശിക്കപ്പെട്ട കള്ളനോട് പറയുന്ന വാചകമാണിത്. അവിടെ പറയുന്നു, ഇന്ന് നീ എന്നോടുകൂടെ പരദീശയിലിരിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ തീർച്ചയായും പരദീശ ഉണ്ട്, അഥവാ പാതാളം ഉണ്ട്. മരിച്ച വ്യക്തിത്വങ്ങൾ, അവിടെ ആത്മാക്കൾ പോകുന്ന സ്ഥലമാണ്, അവർക്ക് വേണ്ടി വെച്ചിരിക്കുന്ന, അവർക്ക് ഭൂമിയിൽ നിന്നും ഒരു സ്ഥാനമാറ്റം ഉണ്ടാകുമ്പോൾ അവർ എത്തിപ്പെടുന്ന, അവർ ആയിരിക്കുന്ന സ്ഥലമാണ് പാതാളം, അഥവാ പരദീസ എന്ന് പറയുന്നത്. കർത്താവായ യേശു മിശിഹ ഇവിടേക്ക് ഇറങ്ങിച്ചെല്ലുന്നതായിട്ട് കാണുന്നു. അവിടെ ഇറങ്ങിച്ചെല്ലുന്ന നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. നാം ഒന്നുകൂടെ നോക്കുമ്പോൾ ഒന്ന് പത്രോസിൻ്റെ ലേഖനം അതിൻ്റെ 3:18 നാം വായിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. പത്രോസിൻ്റെ 1 മിസ്റ്റർ പത്രോസ് അപ്പോസ്തലന് എഴുതിയ 1 അതിൻ്റെ 3:18 നാം വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നു, ക്രിസ്തുവും നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു, ജഡത്തിൽ മരണമേൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. ആത്മാവിനവൻ ചെന്ന് പണ്ട് നോഹയുടെ കാലത്ത് പെട്ടകം ഒരുക്കുന്ന സമയം ദൈവം ദീർഘക്ഷമയോട് കാത്തിരിക്കുമ്പോൾ അനുസരിക്കാത്തവരായി തടവിലുള്ള ആത്മാക്കളോട് പ്രസംഗിച്ചു. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 വെള്ളത്തിൽ കൂടി രക്ഷപ്രാപിച്ചു. അത് സ്നാനത്തിന് ഒരു മുൻകുറി. സ്നാനമോയപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതിനായിട്ടല്ല, ദൈവത്തോട് നല്ല മനസ്സാക്ഷിക്കായുള്ള അപേക്ഷയ്ക്കായിട്ടത്രേ. യേശു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മെയും രക്ഷിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവനെ കീഴ്പ്പെട്ടുമിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്നു, നോഹയുടെ കാലത്തുണ്ടായ ആ വെള്ളപ്പൊക്കം, വെള്ളപ്പൊക്ക സമയത്ത് നോഹയും 8 തൻ്റെ കുടുംബവും രക്ഷപ്രാപിക്കുന്നു. അന്ന് നോഹ പ്രവാചകനിലൂടെ ദൈവം കൽപ്പിച്ച വചനങ്ങൾ ശ്രവിക്കാതെ അനുസരണം കെട്ടവർ നാശയോഗ്യരായി തീർന്നു. അവർ വെള്ളപ്പൊക്കത്തിൽ നശിച്ചുപോയി. അവരുടെ അനുസരണം കെട്ടവരുടെ ഇടയിലേക്കും യേശു തമ്പുരാൻ ഇറങ്ങിച്ചെന്ന് സുവിശേഷം പറയുന്നതായിട്ടാണ്. അപ്പോൾ പാപികളും ദൈവത്തെ അനുസരിക്കാത്തവരുമായ മനുഷ്യരുടെ ഇടയിലും അവരും ഒരിക്കലും നശിച്ചു പോകുന്നില്ല. ദൈവസേനയിൽ അവരും വിലപ്പെട്ടവരാണ്. കർത്താവ് യേശു മിശിഹ ആത്മാവിൽ, ദൈവത്തിൻ്റെ സ്പിരിറ്റ്, ജീസസിൻ്റെ സ്പിരിറ്റ്, യേശു ആത്മാവിൽ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു. ആ കള്ളനോട് പറഞ്ഞതുപോലെ തന്നെ, ഇന്ന് നീ എന്നോടുകൂടി പ്രതീക്ഷയിൽ. അപ്പോൾ യേശു പ്രതീക്ഷയിലേക്ക് മരണത്തിന് ശേഷം പോകും, പോയി എന്നാണ് വ്യക്തമാക്കുന്നത്. മരിച്ച ആത്മാക്കളൊക്കെയും പ്രതീക്ഷയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്നു. അവിടെ ചെന്നിട്ട് അവരോട് സുവിശേഷം പറയാം. അവരോട് സുവിശേഷം പറഞ്ഞ ആരോടൊക്കെയാണ്? ആദത്തിനോട് ചെന്ന് പറഞ്ഞു. ആദത്തെ ചെന്ന് കെട്ടിപ്പിടിച്ച് കാണും തീർച്ചയായിട്ടും. ആദം സന്തോഷിച്ച് കാണും. ആദം കരഞ്ഞുകൊണ്ടിരുന്ന, ദൈവത്തിൽ നാം ദൂരെ താക്കപ്പെട്ട, ദൈവ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയ, തൻ്റെയും തൻ്റെ തലമുറകളുടെയും രക്ഷയ്ക്കായിട്ട് ദൈവം തന്നെ മനുഷ്യനായി അവതരിച്ചു, കാൽവരിയിൽ യാഗമായി തീർന്നു, തൻ്റെ ദിവ്യസ്നേഹം പ്രകടിപ്പിച്ചു. ഇപ്പോൾ ആ സ്നേഹം ആ പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ആദം മുതൽ മരിച്ചവരായ മുഴുവൻ മാനവരാശിയും ആശ്ലേഷിച്ചുകൊണ്ട് ക്രിസ്തു ചെന്ന് പറയുകയാണ്, ഞാൻ നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു.
നിങ്ങളുടെ എല്ലാ പാപങ്ങളും ശാപങ്ങളും നിങ്ങളെ ഞാൻ വിടുവിച്ചിരിക്കുന്നു. എല്ലാവിധ സാത്താൻ്റെ ബന്ധനത്തിൽ നിന്നും, സാത്താൻ്റെ എല്ലാവിധമായ കളവായ വിശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ മനസ്സാക്ഷിയെ ഞാൻ വിടുവിച്ചിരിക്കുന്നു. ദൈവം അവരുടെ മധ്യത്തിലേക്ക്, മരിച്ചവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചിരുന്നു. അപ്പോൾ മനുഷ്യരുടെ ശരീരം അവർ ഭൂമിയിൽ നഷ്ടപ്പെട്ടുവെങ്കിലും അവരുടെ ആത്മാവ് നിത്യതയിലായിരിക്കുന്നു, അതിന് നാശമില്ല എന്നാണ് യേശു ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഈ പാതാളം എന്ന് പറയുന്നത്, പ്രതീക്ഷ എന്ന് പറയുന്നത് ഭൂമിയുടെ അധോഭാഗങ്ങളിലാണ്. ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് യേശു ഇറങ്ങിച്ചിരുന്നു. ഇതാ മറ്റൊരിടത്ത് നമുക്ക് വായിക്കുവാൻ കഴിയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12:40 വായിക്കുമ്പോൾ യേശു ഭൂമിയുടെ അധോഭാഗങ്ങൾ 3 രാവും 3 പകലും കഴിയുന്നതായിട്ട് നാം കാണുന്ന വായിക്കുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12:40 ഞാൻ വായിക്കുന്നു. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നതുപോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അപ്പോൾ 3 ദിവസവും 3 പകലും കർത്താവായ യേശുവിശ്യ ആദം മുതൽ മരിച്ച് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട മുഴുവൻ മാനവജാതിയുടെ ആത്മാക്കളോട് സുവിശേഷം പറയുകയായിരുന്നു. എന്തായിരുന്നു അവിടെ പറഞ്ഞ സുവിശേഷം? ഞാൻ സർവശക്തനായ ദൈവവും മനുഷ്യനായും നിങ്ങളുടെ ഇടയിൽ വന്നു. ദൈവവും മനുഷ്യനുമായുള്ള അകൽച്ചയെ മാറ്റുവാൻ വേണ്ടി ദിവ്യസ്നേഹത്താൽ ദൈവത്തിൻ്റെ മനസ്സിലുവ് കരുണയെ നിങ്ങൾക്ക് കാണിപ്പാൻ വേണ്ടി വന്നു. കാൽവരി ക്രൂശിനുമേൽ ഞാൻ ദൃശ്യമാക്കി. നിങ്ങൾ വഞ്ചിതരാക്കപ്പെട്ട സാത്താൻ്റെ ചിന്തകളുടെ തലയെ ഞാൻ തകർത്തു. നിങ്ങൾ ഭയപ്പെടുന്ന മരണത്തെ ഞാൻ ജയിച്ചു. ഞാനിതാ ഉയർത്തെഴുന്നേൽക്കുവാൻ പോകുന്നതാണ്. നിങ്ങളെ ഞാൻ വിടുവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആത്മാക്കൾക്ക് വിടുതൽ നൽകുവാനായിട്ടാണ് ഞാൻ വന്നത് എന്നുള്ള ദൈവിക സ്നേഹത്തിൻ്റെ സുവിശേഷം, സദ്വാർത്ത, ആ മഹത്തായ സുവിശേഷം, ആ ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടതായ ദൈവത്തിൻ്റെ സുവിശേഷം, ക്രിസ്തു 3 ദിവസം പാതാളത്തിൽ പറുദീസയിൽ ചെന്ന് ഘോഷിക്കുകയാണ് ചെയ്തത്. നമുക്കൊന്ന് പറയാം, നമ്മളിൽ നിന്ന് വേർപെട്ട് മരിച്ച് ഈ ലോകത്തിൽ വേർപെട്ട് പോയ മുഴുവൻ ബന്ധുമിത്രാദികളും മാതാപിതാക്കളുമാകുന്ന എല്ലാവർക്കും ഒരു പ്രത്യാശയുണ്ട്. ആ ലോകത്തിൽ അവർ മാറ്റപ്പെട്ടുവെങ്കിലും അവർ മറ്റൊരവസ്ഥയിൽ ജീവനോടുകൂടി ആയിരിക്കുന്നു. മനുഷ്യനെന്ന് പറയുന്നത് നാം കാണുന്ന ഈ ജഡം മാത്രമല്ല, പിന്നെയോ ദൈവത്തിൽ നിന്ന് അവന് നൽകപ്പെട്ടിരിക്കുന്ന അവൻ്റെ ആത്മാവാണ് മനുഷ്യനെന്ന് പറയുന്നത്. അത് നിത്യതയിലെന്നും വാഴും. അതിന് പ്രത്യാശയുണ്ട്, അതിന് വിടുതലുണ്ട്, അതിന് രക്ഷയുണ്ട്. ഇത് ദാനമാണ്. കാൽവരി ക്രൂശിന്മേൽ കർത്താവായ യേശു മിശിഹ നമുക്ക് വേണ്ടി നേടിയെടുത്ത് തന്ന ദാനമാണ് രക്ഷ. രക്ഷയ്ക്ക് വേണ്ടി നമുക്കൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. സൗജന്യ ദാനത്തെയാണ് കർത്താവായ ക്രിസ്തു ഇതാ ഇന്ന് ഈ അറിയിപ്പിന് ശനിയാഴ്ച പാതാളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രതീക്ഷയിലായിരിക്കുന്ന സകല ബന്ധനത്തിലായിരിക്കുന്ന എല്ലാ ആത്മാക്കളോടും അറിയിച്ച് അവരെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് എഫേസ്യർക്ക് എഴുതുന്ന ലേഖനം അതിൻ്റെ 4:8 നാം ഇങ്ങനെ വായിക്കുന്നു. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:8 വായിക്കുന്നു. അവിടെ പറയുകയാണ്, അവിടെ ഇങ്ങനെ പറയുന്നു, അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. ഇനി നമുക്കൊന്ന് കാണുവാൻ കഴിയുന്നു, മരിച്ചവർ മൗനതയിലും മൂകതയിലുമല്ല, പിന്നെയോ ദൈവസന്നിധിയിൽ അവർ സജീവരാണ്. ഇതുകൊണ്ടാണ് സുറിയാനി സഭ നാം കാണുന്നു ദേവാലയത്തിൻ്റെ മധ്യത്തിൽ റെഡ് കാർപ്പറ്റഡ് ആയ സ്ഥലം. അവിടെ പ്രത്യേകിച്ച് ആരും തന്നെ നിൽക്കാറില്ല. കുർബാന സമയത്തും ആരാധന സമയത്തും ഒക്കെയും ദേവാലയത്തിൻ്റെ മധ്യഭാഗം വേർതിരിക്കപ്പെട്ടിരിക്കുന്നു. പ്രത്യേകിച്ച് വന്ന കാർപ്പറ്റ് ഇട്ട് അവിടെ വേർതിരിക്കും. അവിടെ ആരും നിൽക്കാറില്ല. അവിടെ വിശ്വസിക്കുന്നു മരിച്ച് നമ്മളിൽ വരുന്ന വേർപെട്ട് പോയ വ്യക്തി ജീവിതങ്ങളുടെ ആത്മാക്കളും ദൈവിക ദൂതഗണവും ദൂതസഞ്ചയവും ദൈവത്തോടൊപ്പം ആരാധനയിൽ നമ്മളോടൊപ്പം ഒന്ന് പങ്കുചേരുകയാണ്. ദിവ്യന്മാരും ശ്രീഹന്മാരും എല്ലാവരും ദൈവത്തിൻ്റെ സംഘം മുഴുവനും വന്ന് ഒരുമിച്ച് ചേർന്ന് നമ്മോടൊപ്പം ആരാധിക്കുന്ന സമയമാണ് സഭയുടെ ആരാധന. അതാണ് സുറിയാനി സഭ വിശ്വസിക്കുന്നത്.
പ്രത്യേകിച്ച് മലങ്കര സുഖ്യാനിശ്രയിൽ വിശ്വസിക്കും. നാം ഓരോരുത്തർക്കും അഭിമാനത്തോട് പറയാം, നാം മരിച്ചാലും ജീവിക്കും, കാരണം നമ്മുടെ ദൈവം കർത്താവായ യേശു മിശിഹ മരണത്തെ ജയിച്ചു, കാൽവരി ക്രൂശിന്മേൽ നമുക്ക് ആ ജയം നേടിത്തന്നു, എന്നിട്ട് നമുക്ക് ദാനമായി സ്വർഗഭാഗ്യം തന്നു, നിത്യത നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. നാം ഇനി ജയാളികളായി ജീവിക്കേണ്ടവരാണ്. രക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ഒന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. ദൈവം നമുക്ക് ദാനമായി തന്ന രക്ഷ നാം പ്രാപിപ്പാൻ തക്കോണം. സ്വർഗത്തിലെ ദൈവം ഭൂമിയെ മനുഷ്യനായി അവതരിച്ചു, കാൽവരി ക്രൂശിന്മേൽ യാഗമായി. ആ യാഗത്തിലൂടെ, ആ മരണത്തിലൂടെ മരണത്തെ നീക്കി നമുക്ക് നിത്യ ജീവൻ ദാനം ചെയ്തു. നമ്മുടെ പൂർവീകർക്കും നമ്മളെല്ലാം മരിച്ചു വേർപെട്ട് പോയ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും അവൻ ഈ ദാനത്തെ സുവിശേഷിച്ചു. അവരും ഈ സന്തോഷത്തിലായിരിക്കുന്നു. ക്രിസ്തുവിന് മുമ്പ്, ക്രിസ്തുവിന് മരണത്തിന് മുമ്പ് ജീവിച്ചവർക്കും അതിനുശേഷമുള്ള ഓരോരുത്തർക്കും ദൈവം ദാനമായി നൽകിയ ഈ സ്വർഗഭാഗ്യത്തിന് അവൻ്റെ ഈ ഇൻകാർണേഷൻ മനുഷ്യാവതാരം ഇടയാക്കി തീർത്തു. അതാണ് നാം ഈ കഷ്ടാനുഭാഴ്ചയിലൂടെ നാം ആചരിക്കുന്നത്. നമുക്ക് വീണ്ടും നമ്മുടെ സഭ പറയുന്ന പോലെ, ആ പാട്ടുകാരൻ പാടുന്ന പോലെ നമുക്ക് വീണ്ടും പാടാം. ദൈവത്തിൻ്റെ ആ വലിയ ആ സദരയിൽ നാം കേട്ടതുപോലെ അവൻ്റെ ദാനത്തെ നമുക്ക് പുകഴ്ത്തി പാടാം. അവൻ്റെ വിടുതൽ നമുക്ക് ആർത്ത് പാടാം, അതിലാനന്ദിക്കാം. കാണാം വലിയ വിടുതൽ നമുക്കും ആദത്തിനെ മുഴുവൻ സന്തതി പരമ്പരകൾക്കും അവൻ ദാനമായി നൽകിയിരിക്കുന്നു.